നമസ്കാരം. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് മേജർ എന്ന് പറയുന്ന ചിത്രം റിലീസായത്. റിലീസായത് ഒപ്പം തന്നെ ആ ചിത്രത്തിനെക്കുറിച്ചിട്ട് വളരെ ഗംഭീര അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം വിക്രം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കൂടെയാണ് റിലീസ് ചെയ്തത്. ഇതിൻ്റെ കൂടെ വേറൊരു ചിത്രവും ഹിന്ദിയിൽ നിന്ന് വേറൊരു ചിത്രവും റിലീസായി. എന്നാൽ വിക്രമും അതുപോലെ തന്നെ മേജറും ഒരുപോലെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം വിക്രമിനെക്കാളും മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ചലച്ചിത്ര നിരൂപകരും പല കണ്ട ഓഡിയൻസും പറയുകയാണ്. വളരെ പതുക്കെയാണ് ഇത് ആളുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. വിക്രം എന്ന് പറയുന്ന ചിത്രം എത്രയും വേഗം ആളുകളുടെ മനസ്സിലേക്ക് എത്രയും വേഗം കയറിയ ഒരു ചിത്രമാണ് കമലഹാസൻ നായകനായി എത്തിയ വിക്രം. എന്നാൽ ഈ ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചിത്രമാണ്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി വന്ന ഒരു ചിത്രമാണ്. എന്നാൽ വിക്രമിൻ്റെ അത്ര ഒരു ഹൈപ്പ് ഇല്ലെങ്കിൽ തന്നെയും ഈ ചിത്രം ഒരു തെലുങ്കിൽ നിന്ന് വന്ന ചിത്രമായതുകൊണ്ട് വലിയൊരു തിയേറ്റർ റിലീസിംഗ് കേന്ദ്രങ്ങളൊന്നും ഈ ചിത്രത്തിന് കിട്ടിയിരുന്നില്ല. എന്നാൽ വിക്രം എന്ന ചിത്രത്തിന് കൂടെ നിന്ന് തന്നെ ഈ മേജർ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ നല്ല റിപ്പോർട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കണ്ടവർ എല്ലാവരും ഈ ചിത്രത്തിനെക്കുറിച്ചിട്ട് വളരെ ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിലുള്ള ഒരുപാട് നടന്മാർ അല്ലു അർജുൻ, അതുപോലെ തന്നെ മഹേഷ് ബാബുവിൻ്റെ എൻ്റർടൈൻമെൻറ്റിലാണ് ഈ ചിത്രം നിർമ്മിച്ചത്. അതുപോലെ തന്നെ അല്ലു അർജുൻ ഈ ചിത്രത്തെക്കുറിച്ചിട്ട് ഉണ്ടായി, ഈ ചിത്രം യഥാർത്ഥമായിട്ടും ഈ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതവുമായി ഒരുപാട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സന്ദീപ് ഉണ്ണികൃഷ്ണനെ കാണുന്നത് പോലെയാണ് ഈ ആദി ജേഷിൻ്റെ അഭിനയം. അതുപോലെ തന്നെ ഒരുപാട് പേർ ഈ ചിത്രത്തെക്കുറിച്ചിട്ട് വളരെ ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചിത്രം ഇപ്പോൾ തന്നെ 7 കോടിക്ക് മേലെ ഗ്രോസ് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രം കണ്ടിട്ട് ഇറങ്ങുന്നവരെല്ലാവരും ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് ഈ തിയേറ്ററിൽ വിട്ട് പുറത്തേക്ക് പോകുന്നത്. മഹേഷ് ബാബു എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ ആദിശേഷ് നായകനായി എത്തുന്ന ഈ ചിത്രം ഒരു ഇന്ത്യക്കാർ കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം തന്നെയാണ്. മുംബൈ ആക്രമണം എങ്ങനെയായിരുന്നു, മുംബൈ ആക്രമണത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു, ഒരു മലയാളിയും കൂടിയായ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു തെലുങ്ക് നടൻ എടുത്ത് അഭിനയിപ്പിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാഥാർത്ഥ്യം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ഓരോ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം കൂടിയാണ് മേജർ. ഇന്ത്യ ഒട്ടിക്കെ ഒരുപാട് തിയേറ്ററുകളിൽ ഈ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററിൽ നിന്നും ഗംഭീര റെസ്പോൺസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 100 കോടി ക്ലബിൽ ഈ ചിത്രം കയറുകയും അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ച നായകനെ ഈ ചിത്രം ഒരു നാഴികക്കല്ലായി മാറും എന്നാണ് പല ചലച്ചിത്ര നിരൂപകരും പറയുന്നത്, പല ഓഡിയൻസും പറയുന്നത്. ഈ നായകൻ്റെ ആശേഷിൻ്റെ മുമ്പത്തെ ചിത്രങ്ങളെല്ലാം ഒരു ത്രില്ലർ പാറ്റേണിൽ വന്നുകൊണ്ടിരുന്ന ചിത്രങ്ങളായിരുന്നു. ക്ഷണം, അതുപോലെ ക്ഷണത്തിലായിരുന്നു ഈ നായകൻ ആദ്യം അഭിനയിച്ചത്. അതിനുശേഷം ഈ വന്നുകൊണ്ടിരുന്ന പാറ്റേൺ ചിത്രങ്ങളെല്ലാം ഒരുതരം ത്രില്ലർ മോഡ് ടൈപ്പ്, സസ്പെൻസ് ത്രില്ലർ മോഡുള്ള ടൈപ്പ് ചിത്രങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഒരു ട്രാക്ക് മാറ്റി ഈ ചിത്രത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്ത് ഒരുപാട് കാലത്തെ വർക്കൗട്ടും അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ആവുന്നതിന് വേണ്ടി ഒരുപാട് ഹോംവർക്കും അദ്ദേഹം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ ഹോംവർക്കിൻ്റെയും അതുപോലെ തന്നെ ഈ കഠിനാധ്വാനത്തിൻ്റെയും ഫലം ഇന്ന് മേജർ എന്ന ചിത്രം ഇന്ന് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടുകൂടി ഓടുകയാണ്. ഇനിയും ഈ ചിത്രം ഓരോ ഇന്ത്യക്കാരും കണ്ട് യഥാർത്ഥത്തിൽ ആ ജവാൻ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ മേജറിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കട്ടെ. ന്യൂസ് ഡെസ്ക്, തട്ടുമേ ന്യൂസ്.